അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുരിങ്ങയില തോരനുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മുരിങ്ങയില കഴിക്കാവുന്നതേ ഉള്ളൂ. വയറിനും നല്ലതാണ്, നമുക്ക് എന്നും ഡെയിലി കഴിക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ആദ്യം വൃത്തിയാക്കുന്നത് എങ്ങനെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ തണ്ടുമെന്ന് ഓരോ എതിലുകളായിട്ട് ഇലകളും നമ്മളിങ്ങനെ പിച്ച് പിച്ച് എടുക്കണം. അതായത് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കഴുകി വെള്ളം മാറ്റാൻ വേണ്ടി എടുത്തു വെക്കാം. ഇനി അതിന് ശേഷം ഒരു ചീന്തട്ട് വെച്ചതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് തേങ്ങ റെഡിയാക്കാം. ഇന്ന് നമ്മളിവിടെ തേങ്ങ റെഡിയാക്കിച്ചിട്ടുണ്ട്. ഒരു 1/2 മുറി തേങ്ങ നമ്മൾ ഫുള്ളായിട്ടാണ് ചെരുകിയെടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് ആ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഈ തേങ്ങ നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ തേങ്ങ കൂടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ തേങ്ങയുടെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ടെടുക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയാണ്. അത് നമുക്കൊന്ന് ഈ തേങ്ങയുമായിട്ട് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് എരിയില്ലാത്തത് കൊണ്ട് തന്നെ 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് ചൂടാവുന്നവരെയും ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാവുന്നവരെയും നമുക്ക് അതിനോട് യോജിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പച്ചമണെല്ലാം മാറി തേങ്ങയോട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെള്ളം മാറ്റാൻ വെച്ചിരിക്കുന്ന മുരിങ്ങയില ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ എല്ലാ മുരിങ്ങയിലും ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങയിലൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് സെറ്റാക്കണം. ഈ തേങ്ങയും മുരിങ്ങയിലും എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിക്കുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം മാത്രം ഇത് വെന്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഈ ഇല വാടേണ്ട ആവശ്യമില്ല. കാരണം ചെറുതായി ഇലക്കറികൾ മിക്കതും ഇതുപോലെ തന്നെയാണ്. അധികം അങ്ങോട്ട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതായത് നമ്മുടെ മുരിങ്ങയിലൂടെ റെഡി ആയിട്ടുണ്ട്. കണ്ട അധികം ഒന്നും വാടിയിട്ടില്ല, എന്നാൽ എല്ലാം മിക്സ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മതി നമ്മുടെ മുരിങ്ങയില. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.